കർഷക സമരത്തിന്റെ രണ്ടാം ഭാഗത്തിന് സാക്ഷിയാവുകയാണ് ഇപ്പോൾ രാജ്യം. 2020-21 പ്രക്ഷോഭത്തിൽ കർഷകർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ചാലോ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. മുൻപ് നടന്ന സമരത്തിൽ കർഷകർക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായെങ്കിലും മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നതിൽ കർഷകർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കൂടാതെ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക, ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പിന്മാറുക, മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ ഡൽഹി ചലോ മാർച്ചിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ കർഷകർ മാത്രമല്ല പ്രക്ഷോഭത്തിനിറങ്ങാൻ നിർബന്ധിതരാകുന്നത് എന്ന് അടുത്ത കാലത്തായി ലോകം മുഴുവൻ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് ഒരേ സമയം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ നിരത്തിലിറങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായി ലോകം കണ്ടത്. ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉടനീളം ആയിരക്കണക്കിന് കർഷകർ പങ്കെടുക്കുന്ന ട്രാക്ടർ പ്രതിഷേധങ്ങളും പ്രധാന ഹൈവേകളുടെ ഉപരോധങ്ങളും സമീപ മാസങ്ങളിലായി യൂറോപ്പിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന ഉൽപ്പാദന ചെലവ്, നികുതിയിലുണ്ടാകുന്ന വർധന, ഇന്ധന ചെലവ്, യൂറോപ്യൻ യൂണിയൻ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ, യുക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി എന്നീ വിഷയങ്ങൾക്കെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. പോളണ്ടിൽ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കർഷകർ പോസ്റ്റ്നാൻ നഗരത്തിൽ ട്രാക്ടറുകളുമായി റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണിത്. യൂറോപ്യൻ യൂണിയൻ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യുക്രൈനിൽ നിന്നും മറ്റ് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള അനിയന്ത്രിതമായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്നതാണ് ഈ കർഷകരുടെ ആവശ്യം. ഈ ഇറക്കുമതികൾ ആഭ്യന്തര കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ കാരണമായെന്ന് ഇവർ ആരോപിക്കുന്നു. കൂടാതെ യുക്രൈനിൽ നിന്ന് നികുതിയില്ലാതെ ധാന്യം ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുന്നതിലും പോളണ്ടിലെ കർഷകർ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഫ്രാൻസാണ് കർഷകരുടെ പ്രതിഷേധത്തിൽ ചൂടുപിടിക്കുന്ന മറ്റൊരിടം. പ്രാദേശിക സൂപ്പർമാർക്കറ്റുകളുടെ ലാഭവിഹിതത്തിൽ പ്രതിഷേധിച്ചും കാർഷിക മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെ വിമർശിച്ചുമാണ് ഫ്രഞ്ച് കർഷകർ സ്വരമുയർത്തുന്നത്. ലിയോണിനടുത്ത് നടന്ന റാലിയുടെ ദൃശ്യങ്ങളാണിത്. കർഷകരുടെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും റോഡ് ഉപരോധങ്ങൾക്കും ശേഷം ഫ്രഞ്ച് ഗവൺമെന്റ് ഇവർക്കുള്ള ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്നും കർഷകർക്കെതിരായ മെർക്കോസർ വ്യാപാര കരാറിൽ നിന്ന് പിന്മാറുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സ്പെയിനിലും വിദേശ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ കർഷകർ സംഘടിക്കുകയാണ്. ടാർഗോണ നഗരത്തിന് സമീപമുള്ള റോഡിൽ ഇവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണിത്. യൂറോപ്യൻ നിലവാരം പുലർത്താത്ത ഉൽപ്പന്നങ്ങളുമായി ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ അന്യായമായ മത്സരം നേരിടേണ്ടി വരുന്നുവെന്ന് കർഷകർ ആരോപിക്കുന്നു. 6 February രാജ്യത്തുടനീളം കർഷക പ്രക്ഷോഭം ആരംഭിച്ചതിനു ശേഷം 31 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി സ്പാനിഷ് അധികാരികൾ 140,000 കർഷകർക്ക് 269.5 million യൂറോ അധിക സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് കർഷകർ റോമിൽ നടത്തിയ പ്രക്ഷോഭമാണിത്. ഇറ്റാലിയൻ തലസ്ഥാനമായ കൊളോസിയം, സർക്കസ് മാക്സിമസ് എന്നിവയിലൂടെ കർഷകർ ട്രാക്ടറുകൾ ഓടിക്കുന്നതും ഇറ്റാലിയൻ പതാകകളും ബാനറുകളും ഉയർത്തുന്നതും വീഡിയോയിൽ കാണാം. കർഷകരില്ലാതെ ഭക്ഷണമില്ല, ഭാവിയില്ല എന്നതാണ് ഇവരുടെ പ്രധാന മുദ്രാവാക്യം. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറയുന്നതനുസരിച്ച് കാർഷിക വ്യവസായത്തെ പിന്തുണയ്ക്കാൻ സർക്കാർ ഇതിനകം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പോസ്റ്റ് പാൻഡമിക് റിക്കവറി ഫണ്ടുകളിൽ ഇറ്റലിയുടെ വിഹിതത്തിൽ നിന്ന് 3 billion യൂറോ അധികമായി ചേർക്കുകയും മൊത്തം 8 billion യൂറോ കാർഷിക മേഖലയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഡീസലിന്റെ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതും താഴ്ന്ന വരുമാനക്കാരായ കർഷകർക്ക് നികുതി ഇളവുകൾ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതായും അധികാരികൾ പറയുന്നു. ഉയർന്ന ഉൽപ്പാദന ചെലവ്, നികുതി വർധന, ഇന്ധന ചെലവ് തുടങ്ങിയവയാണ് ഈ പ്രതിഷേധക്കാരുടെയും പ്രധാന ആശങ്കകൾ.